എല്ലാവർക്കും ചിൽഡ്രൻസ് ഫെലോഷിപ്പിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും നന്നായിരിക്കുന്നു. നമ്മളുടെ ഇടയിലേക്ക് രണ്ട് പുതിയ സുഹൃത്തുക്കളും കൂടെ വന്നാലോ? അപ്പോൾ നമുക്ക് അവരെ കാണാം. ഹായ് കൂട്ടുകാരെ, ഇതാ നമ്മളോടൊപ്പം ഞാൻ പറഞ്ഞ രണ്ട് സുഹൃത്തുക്കൾ എന്നോടൊപ്പം നിൽക്കുകയാണ്. അപ്പം നമുക്ക് ഇവരെന്ത് പരിചയപ്പെട്ടാലോ? അതിനെന്താ ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഇവന്റെ പേരൊന്ന് പരിചയപ്പെടാം അല്ലേ? ഓക്കെ കൂട്ടുകാരെ, നിന്റെ പേരെന്താണ്? എന്താ കാര്യം? ആരെങ്കിലും ഒരാൾ പറയൂ. നീ പറഞ്ഞോ. ആരെങ്കിലും ഒരാൾ പറയൂ. നീ പറഞ്ഞോ, നിന്റെ പേര് തന്നെയല്ലേ? ശരി ശരി, ഞാൻ പറഞ്ഞോളാം. ഓക്കെ, എന്താണ് നിന്റെ പേര്? കൂട്ടുകാർക്കൊന്ന് പറഞ്ഞു കൊടുക്കൂ. ആയിക്കോട്ടെ, പറയൂ. ഓക്കെ, നിന്റെ പേര് പറഞ്ഞു കൊടുക്കൂ. എന്റെ പേര്? ഓക്കെ, നിന്റെ പേര്? എന്റെ പേര്? ഓക്കെ, നിന്റെ പേര് എന്താണെന്ന് പറഞ്ഞു കൊടുക്കൂ. എന്റെ പേര്? നിന്റെ പേരെന്താ പറഞ്ഞു കൊടുക്കൂ. ടോം. ഓക്കെ, ടോം എന്നാണ് കേട്ടോ പേര്. ടോം എന്നാണ് നമ്മുടെ പുതിയ ഒരു സുഹൃത്തിന്റെ പേര്. നമുക്ക് അടുത്ത സുഹൃത്തിന്റെ പേരെന്താന്നാ പേര്? എന്താ നോക്കുന്നേ? ഓക്കെ, എന്താണ് നിന്റെ പേര് സുഹൃത്തി? ഓക്കെ, നിന്റെ പേര്? ഓക്കെ, ജിനി എന്നാണോ? നല്ല പേരാണ്. എന്റെ പേര് നല്ല പേരാ. നിങ്ങൾ രണ്ടുപേരും സുഹൃത്തുക്കളാണോ? അല്ല അല്ല. എന്റെ പേര് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഒരു ടോണി പറഞ്ഞു. സുഹൃത്തോ, നിങ്ങൾ രണ്ടുപേരും ചേട്ടനും അനിയത്തിയും ആണോ? ടോണി പറഞ്ഞു നിന്റെ പേര് ജോഷിയാണോ. അതേപോലെ നിങ്ങൾ എല്ലാവരും എനിക്കറിയാം. നിങ്ങളെല്ലാവരെയും ഇവർക്ക് രണ്ടുപേർക്കും അറിയാന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ചിൽഡ്രൻസ് ക്ലബ്ബ് ഇഷ്ടമാണോ കൂട്ടുകാരെ? എനിക്കിഷ്ടോ. നിനക്കോ? എനിക്ക് വളരെയധികം ഇഷ്ടമാവട്ടെ. ഓക്കെ, നിങ്ങൾ ചിൽഡ്രൻസ് ക്ലബ്ബ് കൂടാറുണ്ട്? ഞാനും വള്ളക്കാരൊക്കെ കൂടാറുണ്ട്. അതെന്താ വള്ളപ്പാരും കൂടാറുള്ളത്? ചെറു ക്ലാസ്സൊക്കെ മിസ്സായി പോകുന്നുണ്ട്. ഓക്കെ, മിസ്സാവാൻ പറ്റില്ല കേട്ടോ. അപ്പൊ നമ്മുടെ കൂട്ടുകാരെല്ലാവരും ഇതേ നമുക്ക് മുമ്പിൽ നിൽക്കുകയാണ്. അവരോട് എന്താ പറയാനുള്ളത്? നിങ്ങൾ ആരും മിസ്സാക്കരുത് കേട്ടോ. ദൈവത്തിന്റെ വചനം നിങ്ങൾ എല്ലാവരും അറിയണം. നിനക്ക് എന്താണ് ചിനി പറയാനുള്ളത്? നിങ്ങൾ എല്ലാവരും നല്ല കുട്ടികളാണ്. ഓക്കെ, നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് പോയാലോ. അല്ല, നമ്മുടെ സിൽഡ്രസ് ഗ്രൂപ്പിൽ എന്തൊക്കെയുണ്ടെന്ന് പറയാമോ ടിനി? ഞാൻ പറയില്ല. പിന്നെ ആര് പറയും? നീ പറയാമോ? ഞാൻ പറയാലോ. കുറച്ച് ചിനിയും കുറയോ? ആദ്യം ഓട്ടകൾ, അതും മനോഹരമായത്. ഇന്നത്തെ ഓട്ടം എന്താണ്? മനോഹരമായ ഒരു പാട്ടാണ്. അപ്പോൾ നമുക്ക് പാട്ടിലേക്ക് പോവാം. ഹലോ കൂട്ടുകാരെല്ലാവരും, പാട്ട് കേൾക്കാനും പഠിക്കാനും കാത്തിരിക്കായിരിക്കും അല്ലേ? എന്നാൽ നമുക്കിന്നൊരു പഴയ പാട്ട് പഠിച്ചാലോ? ഈ പാട്ടിനൊരു പ്രത്യേകത ഉണ്ട്. അതെന്താണെന്ന് അറിയോ കൂട്ടുകാർക്ക്? കർത്താവിൻ്റെ മക്കൾ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടതൊരു വാർണിംഗ് സോങ് ആണ് കേട്ടോ ഇത്. എന്നാൽ നമുക്ക് ഈ പാട്ടിന്ന് കേട്ടാലോ. ഇഷ്ടപ്പെട്ടോ? ഈ പാട്ടിൽ ആകെ ആറ് വാണിംഗ്സ് അല്ലേ പറഞ്ഞിരിക്കുന്നത്? എന്തൊക്കെയത്? നമ്മുടെ നോട്ടം, നമ്മുടെ വാക്കുകൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ നേട്ടം, നമ്മുടെ കൂട്ട്, നമ്മുടെ ഇഷ്ടം, എല്ലാത്തിനും ഒരു പരിധി വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? യേശു കർത്താവിന് ഇഷ്ടമില്ലാത്ത രീതിയിൽ പോയാൽ അതെല്ലാം പാപമാണ് അല്ലേ കൂട്ടുകാരെ? പാപം നല്ലതാണോ? ഒരിക്കലുമല്ല.
അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പരിധി വിട്ട് എന്തെങ്കിലും ചെയ്യാൻ തോന്നുകയാണെങ്കിൽ, പാപം ചെയ്യാൻ തോന്നുകയാണെങ്കിൽ അപ്പോൾ ഈ പാട്ട് ഹൃദയത്തിൽ ഓർത്താൽ മതി കേട്ടോ. കൂടാതെ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും നാം ഓർക്കണം. അപ്പൊ നമുക്ക് ഈ പാട്ട് ഒന്നുകൂടി പാടിയാലോ. ദൈവം നമ്മളെ ഓരോരുത്തരെയും പാപം വിട്ടകന്ന് ജീവിപ്പാൻ നമ്മളെ സഹായിക്കട്ടെ, നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഹായ് കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും ഇടുക്കി മിടുക്കന്മാരാണ് അല്ലേ? ആ, നല്ല പാട്ട് പഠിച്ചു. ഇനി നമുക്ക് ഒരു കഥ കേൾക്കാം. അതിനു മുമ്പ് നമുക്കൊരു കുഞ്ഞു വാക്യം പഠിക്കാം. സദൃശവാക്യം ഒന്നിൻ്റെ ഞാൻ പറയുന്നത് നിങ്ങൾ ഏറ്റു പറയണം, ഉറക്കെ പറയണം കേട്ടോ. സദൃശവാക്യങ്ങൾ ഒന്നിൻ്റെ 7. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. പഠിച്ചോ? ഓക്കെ, യഹോവ ഭക്തി എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ബഹുമാനവും അനുസരണവുമാണ്. ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് ദൈവത്തോടുള്ള അനുസരണം. എന്നാൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് പാപമാണ്, അനുസരണക്കേട്, തെറ്റുകൾ ചെയ്യുന്നത്, അരുതാത്ത വാക്കുകൾ പറയുന്നത്, ഇതൊക്കെ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ്, അതൊക്കെ പാപമാണ്. പാപം, പാപികളായ മനുഷ്യർക്ക് ഉള്ള ശിക്ഷ എന്താണ്? നരകമാണ്. എന്നാൽ ദൈവത്തിൻ്റെ മക്കളെ ദൈവം ശാസിക്കുകയും ഉപദേശിക്കുകയും അതുപോലെ ശിക്ഷിക്കുകയും ചെയ്യുന്നു. ദൈവം തൻ്റെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും സ്നേഹിക്കുന്നു. നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ ഉപദേശിക്കാറുണ്ട്, ശാസിക്കാറുണ്ട്, ശിക്ഷിക്കാറുണ്ട്. എപ്പോഴാണ് നമ്മളെ ശിക്ഷിക്കാറുള്ളത്? തെറ്റുകൾ ചെയ്യുമ്പോൾ അല്ലേ? ആ, അപ്പോൾ ദൈവത്തിനും നമ്മൾ തെറ്റുകൾ ചെയ്യുന്ന അല്ലെങ്കിൽ ദൈവം പറയുന്നത് കേൾക്കാതെ അനുസരണക്കേടുകൾ കാണിച്ചാല്, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്താല് ദൈവം എന്ത് ചെയ്യും? ശിക്ഷിക്കും. അപ്പോൾ ദൈവത്തോട് നമ്മൾ അനുസരണവും ബഹുമാനവും ഉള്ളവരായിരിക്കണം. അങ്ങനെയുള്ളവരാരാണ്? ദൈവ ഭക്തരായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് അല്ലെങ്കിൽ ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്താണ് ദൈവം നൽകുന്നത്? അവർക്ക് ദൈവം നല്ല ബുദ്ധിയും ജ്ഞാനവും നൽകുന്നു. ദൈവത്തോടുള്ള ഭക്തി ആണ്, ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭം ആകുന്നു. അപ്പൊ നമുക്ക് ഒന്നുകൂടെ ആ വാക്യം പറയാം. ആ, ഞാൻ പറയുമ്പോൾ എന്നോട് ചേർന്ന് പറയണം. ഓക്കെ, സദൃശവാക്യങ്ങൾ ഒന്നിൻ്റെ 7. സദൃശവാക്യങ്ങൾ ഒന്നിൻ്റെ 7. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു.
എന്റെ കൂട്ടുകാരെ, എല്ലാവർക്കും അങ്കിളിന്റെ സ്നേഹ വന്ദനം. കഥ കേൾക്കാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ടോ? അങ്കിൾ ഒരു ചോദ്യം ചോദിക്കുകയാണ് എങ്കിൽ എല്ലാവരും പറയും ഞങ്ങൾക്ക് കഥ കേൾക്കാനായിട്ട് ആഗ്രഹമുണ്ട് എന്ന് പറയും. ചില വീടുകളിലൊക്കെ അറിയാം അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഉണ്ട് എങ്കിൽ കുഞ്ഞുങ്ങൾ കൂട്ടുകാരെന്ത് ചെയ്യും? അപ്പച്ചനോട് പറയും, അപ്പച്ച എനിക്കൊരു കഥ പറഞ്ഞു തരുമോ, അമ്മച്ചി എനിക്കൊരു കഥ പറഞ്ഞു തരുമോ. ചില കൂട്ടുകാരുണ്ട് ബഹുമിടുക്കരുണ്ട്, ഞാൻ ഭക്ഷണം കഴിക്കണമെങ്കിൽ എനിക്ക് കഥ പറഞ്ഞു തന്നേ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ രാത്രിയിൽ ഉറങ്ങണമെങ്കിൽ കഥ പറഞ്ഞു തന്നേ പറ്റുള്ളൂ, അങ്ങനെയുള്ള ആളുകളുണ്ട്. അപ്പം കഥ കേൾക്കാനായിട്ട് ആഗ്രഹമുള്ള കൂട്ടുകാരാണ് എൻ്റെ മുമ്പിലുള്ളതെന്ന് അങ്കിളിന് അറിയാം. അങ്കിൾ, നിങ്ങൾ ഇതിനു മുമ്പും കുറേ കഥകൾ പഠിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നതും കഥയും നിങ്ങൾ എന്ത് ചെയ്യണം? മറന്നു പോകരുത്, നിങ്ങളുടെ ഹൃദയത്തിൽ അത് സൂക്ഷിച്ച് വെക്കണം. എന്നാൽ ഇന്ന് അങ്കിൾ പറയാൻ പോകുന്ന കഥ, മീൻ ഒരു മനുഷ്യനെ വിഴുങ്ങിയ കഥയാണ്. നമ്മൾ പലപ്പോഴും എന്താ ചെയ്തത്? മീനെ നമ്മളങ്ങ് വിഴുങ്ങി, മീൻ നമ്മളങ്ങ് കടിച്ചു. പക്ഷേ അങ്കിൾ എന്ന് പറയാൻ പോകുന്ന കഥ ആ കാര്യമല്ല പറയുന്നത്. മീൻ ഒരു മനുഷ്യനെ വിഴുങ്ങി. ഒരിടത്ത് യോന എന്ന് പറയുന്ന ഒരു പ്രവാചകനുണ്ടായിരുന്നു. ആ പ്രവാചകനോട് ദൈവം പറഞ്ഞു, നിനവയിലേക്ക് പോകണം, അവിടെയുള്ള ആളുകള് പാപികളാണ്, അവിടെയുള്ള ആളുകള് എന്നെ അനുസരിക്കുന്നില്ല, ദൈവത്തെ അനുസരിക്കുന്നില്ല. നമ്മൾ വാക്യം പറഞ്ഞത് കേട്ടു, യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭം. അപ്പോൾ ആ അവിടെയുള്ള ആളുകൾക്ക് ദൈവത്തെ ഭയമില്ല, ദൈവത്തെ അനുസരിക്കുന്നില്ല. അപ്പോൾ ദൈവം യോനയപ്പച്ചനോട് പറഞ്ഞു, നീ നിനവയിലേക്ക് പോകണം, അവിടെ പോയി എന്തു ചെയ്യണം? പ്രസംഗിക്കണം. നിന്റെ പ്രസംഗം കേൾക്കുമ്പോൾ അവിടെയുള്ള ആളുകൾ തെറ്റായ മാർഗത്തിൽ നിന്ന് തിരിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് തിരിയണം. തെറ്റായ മാർഗങ്ങളിൽ നിന്ന് എന്ത് ചെയ്യണം? തിരിഞ്ഞ് ദൈവത്തിൻ്റെ അടുത്തേക്ക് വരണം എന്നാണ് ദൈവം യോനയോട് പറഞ്ഞത്. യോന പറഞ്ഞു, ഓക്കെ, ഞാനത് ചെയ്യും എന്ന് പറഞ്ഞു. എൻ്റെ കൂട്ടുകാരും ഇങ്ങനെയുള്ള പ്രിയപ്പെട്ടവരുണ്ട് എന്നെനിക്കറിയാം. എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും. പക്ഷേ എന്ത് ചെയ്യും? അപ്പുറത്തെ ആള് കളിക്കാൻ വിളിച്ചാൽ നമ്മൾ പഠിത്തവും കളഞ്ഞ് എല്ലാം കളഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? അങ്ങോട്ടങ്ങ് പോകും. ഇത് തന്നെ സംഭവിച്ചത് ഇവിടെയും. യോനയപ്പച്ചൻ എന്ത് ചെയ്തു? അവിടെ നിന്ന് നേരേക്ക് പോന്നു, നിലവിലേക്ക് പോകാനായിട്ട് വന്നു. പക്ഷേ തർശീശിലേക്ക് പോകുന്ന ഒരു കപ്പല് കണ്ടു. നമ്മുടെ ഈ അപ്പച്ചൻ, നമ്മുടെ ഈ പ്രവാചകൻ പൈസ കൊടുത്ത് ആ കപ്പലിന് ടിക്കറ്റ് എടുത്ത് എന്ത് ചെയ്തു? കപ്പലിൻ്റെ അടി തട്ടി പോയിട്ട് സുഖമായിട്ട് ഊർക്കം വലിച്ച് ഉറങ്ങുക. കുറേ അങ്ങ് യാത്ര നടന്നു, നല്ല സുഖമായിട്ട് നല്ല സന്തോഷിച്ച് ആ ആളുകളൊക്കെ പോയി. യോനയപ്പച്ചൻ താഴെ കിടന്ന് ഉറങ്ങുന്നു, ഒരു കുഴപ്പമില്ല. കുറച്ചങ്ങെത്തിയപ്പോൾ കപ്പൽ എന്ത് ചെയ്തു? ആടി ഇങ്ങനെ ഉലയാനായിട്ട് തുടങ്ങി. വലിയ കാറ്റും കോളും മഴയും. അതിലുള്ള ആളുകൾ എന്ത് ചെയ്തു? ഇതിനു മുമ്പ് അവരൊക്കെ യാത്ര ചെയ്തിട്ടുള്ളവരാ, പല സ്ഥലങ്ങളിലും പോയിട്ടുള്ളവരാ, പക്ഷെ ഇതേപോലെ ഇങ്ങനത്തെ ഒരു അനുഭവം അവർക്കുണ്ടായിട്ടില്ല. അവര് വിളിച്ചു അവരുടെ ദൈവത്തെ, എല്ലാം അവർ വിളിച്ചു, അയ്യോ ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ ഈ കടലിൽ ചത്തുപോ, ഞങ്ങൾ വെള്ളം കുടിച്ച് മരിക്കുമേ, ഞങ്ങളെ വലിയ മീനൊക്കെ ഞങ്ങളെ ഭക്ഷിക്കും, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് ഈ ആളുകൾ എന്ത് ചെയ്തു? കരയാൻ തുടങ്ങി. ഇവരെന്ത് ചെയ്തു? അവരുടെ കപ്പലിലുണ്ടായിരുന്ന അരിയും ഗോതമ്പും എല്ലാ സാധനങ്ങളും ഭക്ഷ്യവസ്തുക്കളെല്ലാം കടലിലോട്ട് ഇട്ടു. എന്തിനാ? ഇതിൻ്റെ ഭാരം കുറയ്ക്കാൻ വേണ്ടി. കപ്പലിൻ്റെ ഭാരം കുറച്ചാൽ രക്ഷപ്പെടും എന്ന് വിചാരിച്ച് അവരിതെല്ലാം ചെയ്തു. അതുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടായോ? ഒരു പ്രയോജനവും ഉണ്ടായില്ല. ചുമ്മാതെ അത് വെറുതെ വെള്ളത്തിൽ എറിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു പ്രയോജനവും ഉണ്ടായില്ല. കാറ്റും കോളും തിരമാലയും കൂടുതലായിട്ട് ഉണ്ടായി.
ഇവർ വീണ്ടും നിലവിളിച്ചു. ഇവരെല്ലാ സ്ഥലത്തും പോയി എല്ലാ ആളുകളോടും പറയുകയാണ്, എണീക്ക് എണീക്ക്, പെട്ടെന്ന് എഴുന്നേക്ക്, നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങളുടെ ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. അങ്ങനെ താഴെ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി വന്ന് താഴെ വന്നപ്പോൾ താണ്ട് നമ്മുടെ യോഹനെ അപ്പച്ചൻ അവിടെ കിടക്കുകയാണ്. പുള്ളിക്ക് ഇതൊന്നും ഒരു പ്രശ്നവുമില്ല. അവിടെ കാറ്റുണ്ടോ മഴയുണ്ടോ കോളുണ്ടോ പുള്ളിക്ക് ഇതൊന്നും പ്രശ്നവുമില്ല. പുള്ളി, നമ്മുടെ കഥാപാത്രം, അവിടെ സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ്. അവര് പറഞ്ഞു, അല്ലേ സുഹൃത്തെ, പ്രവാചക, എഴുന്നേക്ക്, നിന്റെ ദൈവത്തോട് നീ നിലവിളിച്ച് പറ. അതാണ്ട് നമ്മുടെ ഈ കപ്പൽ മുങ്ങി തകരാൻ പോവുകയാണ്, തകർത്ത് പോകാനായിട്ട് പോവുകയാണ്, നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പൊ യോഹന്നാപ്പച്ചന് കാര്യം മനസ്സിലായി, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് മനസ്സിലായി. ആങ്കിൾ പെട്ടെന്ന് പറഞ്ഞ് മുമ്പോട്ട് വരട്ടെ. അവിടെ യോഹന്നാപ്പച്ചൻ പറയുകയാണ്, എൻ്റെ നിമിത്തമാണ് ഇങ്ങനൊക്കെ സംഭവിച്ചത്, ഞാനാണ് കുറ്റക്കാരൻ, അല്ലാതെ നിങ്ങൾ ഈ അരി ഇട്ടത് കൊണ്ടോ അല്ലെങ്കിൽ വേറെ ഒരു കാര്യം ചെയ്തത് കൊണ്ടോ നിങ്ങൾ വേറെ ദൈവത്തോട് പ്രാർത്ഥിച്ചത് കൊണ്ട് ദൈവങ്ങളോട് പ്രാർത്ഥിച്ചത് കൊണ്ടോ ഒന്നും സംഭവിക്കും, ഒന്നും ഇത് മാറത്തില്ല, ഇത് എന്റെ കുറ്റം കൊണ്ട് സംഭവിച്ചതാണ്. എന്താണ് കുറ്റം, എന്താ ചെയ്തത്? യോഹന്നാപ്പച്ചൻ പറഞ്ഞു, ദൈവം എന്നോട് പറഞ്ഞത് നിനവയിലേക്ക് പോകാനാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് തർശീശിലുള്ള കപ്പലിലേക്ക് കയറിയതാണ്. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. അവർ ചീട്ടിട്ടു. അവർ പറഞ്ഞു, ചീട്ട് ആരുടെ പേര് വീഴുന്നു, അവരെ പിടിച്ചെന്ത് ചെയ്യുന്നു, കടലിലേക്ക് എടുത്തെറിയുന്നു. ചീട്ട് യോനയുടെ പേരിൽ വീണു. യോന എന്ത് ചെയ്തു, യോഹന്നാപ്പച്ചനെ ആളുകൾ പിടിച്ച് കടലിലേക്ക് എറിഞ്ഞു കളഞ്ഞു. ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ കൂട്ടുകാരനോട്, എൻ്റെ കൂട്ടുകാരന്മാരോട് ഒരു കാര്യം പറയട്ടെ, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഞാനും നിങ്ങളും ചെയ്യുമ്പോൾ ദൈവം നമ്മളെ എന്ത് ചെയ്യും, ശിക്ഷിക്കും. ദൈവം നമ്മളെ എന്ത് ചെയ്യും, ശിക്ഷിക്കും. ദൈവം നമ്മളെ ഉപദേശിക്കും. ദൈവം നമുക്ക് വേണ്ടി എല്ലാം ചെയ്യും. പക്ഷെ നമ്മൾ എന്തിനു വേണ്ടിയാ, ദൈവത്തോട് അടുക്കാൻ വേണ്ടി. ഇവിടെ ഇതാ യോഹന്നാപ്പച്ചനെ എടുത്ത് കടലിലേക്ക് എറിഞ്ഞു. ആ സമയത്ത് തന്നെ ദൈവം എന്ത് ചെയ്തു, വലിയൊരു മീനെ കടലിൽ ദൈവം ഒരുക്കിയിരുന്നു. യോന കപ്പലിൽ നിന്ന് എടുത്തെറിഞ്ഞ സമയത്ത് തന്നെ ഈ മീനിന്റെ വായിലോട്ട് അവിടെ 3 ദിവസം 3 രാവും 3 പകലും ഈ യോഹന്നാപ്പച്ചൻ മീനിന്റെ വയറ്റിലിരുന്നു. എൻ്റെ കൂട്ടുകാർക്കൊന്ന് ചിന്തിക്കാൻ പറ്റുമോ, അങ്ങനെ അങ്ങനെ ഉണ്ടോ, അങ്ങനെ 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 ചിന്തിക്കാനായിട്ട് പറ്റുമോ, 3 ദിവസം രാവും പകലും ഈ യോഹന്നാപ്പച്ചൻ വലിയ മീനിന്റെ വയറ്റിലിരുന്നു. ഇരുട്ട്, ഒരു പ്രകാശവും ഇല്ല. നമുക്കറിയാം, നമ്മുടെ വീട്ടിലൊക്കെ കരണ്ട് പോയാലോ എന്തെങ്കിലും പ്രയാസം ഉണ്ടായാലോ നമുക്കൊക്കെ എത്ര ബുദ്ധിമുട്ടല്ലേ. അതേപോലെ നോക്കിയേ യോഹന്നാപ്പച്ചൻ്റെ ജീവിതം നോക്കിയേ, വെട്ടമില്ല, വെളിച്ചമില്ല, ഒന്നുമില്ല, അന്ധകാരം. ആ മീനിന്റെ വയറ്റിൽ കിടന്ന് യോഹന്നാപ്പച്ചൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ എന്നോട് ക്ഷമിക്കണമേ, ഞാൻ തെറ്റ് ചെയ്തു, നീ പറഞ്ഞ കാര്യം ഞാൻ ചെയ്തില്ല, എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ഞാൻ ചെയ്തു, നീ പോകരുതെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഞാൻ പോയി, നീ പോകണമെന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് ഞാൻ എന്ത് ചെയ്തില്ല, പോയില്ല, എന്നോട് ക്ഷമിക്കണമേ. എൻ്റെ പ്രിയ കൂട്ടുകാര, എൻ്റെ പ്രിയ കൂട്ടുകാരി, ഞാനൊരു കാര്യം പറയട്ടെ, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് പാടുള്ളതല്ല. അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ അത് തെറ്റാണ്. ദൈവം നമ്മളെ എന്ത് ചെയ്യും, ശിക്ഷിക്കും. എൻ്റെ പ്രിയ കൂട്ടുകാര, എൻ്റെ പ്രിയ കൂട്ടുകാരി, ദൈവത്തെ നമുക്ക് പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കണം. ദൈവത്തിൻ്റെ വഴികളിൽ നമുക്ക് നടക്കുവാനായിട്ട് ദൈവം സാവകാശം ഒരുക്കി നൽകി തരട്ടെ. യോഹന്നാപ്പച്ചനെ ദൈവം എന്ത് ചെയ്തു, സ്നേഹിച്ചു. ദൈവം ക്ഷമിച്ചു. ദൈവം വീണ്ടും യോഹന്നാപ്പച്ചനെ സ്വീകരിച്ചു. ദൈവത്തിന് വേണ്ടി പിന്നെയും എന്ത് ചെയ്തു, നിനവയിൽ പോയി പ്രസംഗിച്ചു. അവിടെയുള്ള ആളുകൾ എന്ത് ചെയ്തു, യേശു, അവിടെയുള്ള ആളുകൾ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് കേൾക്കാനായിട്ടിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയ കൂട്ടുകാരാ, കൂട്ടുകാരി, നമുക്ക് ഈ ദൈവത്തിന് വേണ്ടി നമുക്ക് ഈ ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുവാൻ, ഈ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് ജീവിക്കുവാൻ ദൈവം നമ്മളെ ഏവരെയും സഹായിക്കട്ടെ. Thank you.
Thank you.
നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, നല്ല പിതാവേ, ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തന്നെ ആമേൻ. ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ പ്രോഗ്രാമുകൾ ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും നിങ്ങളുടെ കൂട്ടുകാർക്ക് മാക്സിമം ഷെയർ ചെയ്യുക. ടോണി, നീയും ഷെയർ ചെയ്യില്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ചയിൽ വീണ്ടും കാണാം.